ഞാനിടല്ലോ ഇന്ന് നിവിൻ്റെ രാമചന്ദ്ര ബോസ് എൻ കോ എന്ന് പറയുന്ന സിനിമ കണ്ട് പുറത്തിറങ്ങിയ സമയത്ത് RDX എന്ന് പറയുന്ന സിനിമ കണ്ട ഒരു തൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടോ, എൻ്റെ മോനെ സീന് പടം തല്ലുമാല മാറിക്കുന്നു. ഓ, ഇങ്ങനെ കേട്ടപ്പോൾ ശരിക്കും നല്ല പൂച്ചയായിരുന്നു. തല്ലുമാലക്ക് മുകളിലും ഓ അത്രയൊക്കെ വേണോ? ഇവിടെ ദുൽഖർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ ഈ പീറെ മൂന്ന് ചെക്കന്മാർ വലിയ സ്റ്റാർ വേലുള്ള അങ്ങനത്തെ ഒരു പുച്ച മനോഭാവമായിരുന്നു കേട്ടോ അവൻ പറഞ്ഞ സമയത്ത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. ഇത് തല്ലുമാലല്ല, അതിനും വലിയ ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ ഈ പടത്തിന് മുന്നിൽ ഒന്നുമല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഓണർ റിലീസിൽ ഞാൻ ഈ ഒരു പടം കാണാൻ ഒരു പ്ലാനില്ലായിരുന്നു. അഥവാ ഞാൻ ഈ ഒരു പടം കണ്ടിട്ടില്ല. ഈ വർഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാതായിരിക്കും, അല്ലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ശരിക്കും അത് തന്നെയായിരിക്കും. KGF ഫസ്റ്റ് തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. ആദ്യ ഒരു വിഷമം വന്നിരുന്നു, എൻ്റെ മോനെ എന്നാ ഒരു പടം മോനെ, ഇതെങ്ങനെയാടാ ഒരാളെ കൊണ്ട് എടുക്കാൻ പറ്റിയത്? വിശ്വസിക്കാൻ പറ്റണില്ല, ഇങ്ങനൊക്കെ ഒരു പടം എടുക്കാൻ പറ്റുമോ? ശരിക്കും നെട്ടിച്ചിട്ട് ഈ പടം, ഈ ചിത്രത്തിൻ്റെ ഡയറക്ടറാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പേരാണ്. ഡയറക്ടറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ നോക്കിയിരുന്നു പടം തുടങ്ങിയ നേരത്തെ, ആരെങ്ങേറി ഇങ്ങനെ വേറെ ഏതെങ്കിലും പടം ചെയ്തിടോ, ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കണേ, എങ്ങനെയാണ് ഈ പടമൊക്കെ എടുത്തത്, ഇതൊക്കെ ആർക്കും എടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഫീലായിരുന്നു ഈ പടം കണ്ട് പുറത്തിറങ്ങിയ സമയത്ത്. ഇങ്ങനെ മിക്കവാറുണ്ടല്ലോ, ഇങ്ങനെ മിക്കവാറും ഇങ്ങനെ വീട്ടിൽ എന്താ പറയുക, പോലീസിനെ നിർത്തേണ്ടി വരും. കാരണം ക്യൂ ആയിരിക്കും, അടുത്ത പടത്തിന് വേണ്ടി ഇങ്ങനെ ക്യൂ ആയിരിക്കും. ഡേറ്റ് ഇട്ടാണ് ക്യൂ ആയിരിക്കും. റിംഗ് മാസ്റ്റർ പടത്തിൽ മറ്റേ സുരാജ് ഒരു കോടതിയിൽ നിൽക്കണല്ലോ ലാസ്റ്റ് ക്ലൈമാക്സിൽ, അതേപോലെ കാരണം മിക്കവാറും എല്ലാതും മുന്നിൽ വന്ന് നിൽക്കണോ. എന്നാ ഒരു മേക്കിംഗ് എങ്ങനെ ഇങ്ങനെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റും, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോനെ പടം മൊത്തം രോമാഞ്ചം. ഞാൻ KGF ശേഷമാണ് ഇത്രക്ക് രോമാഞ്ചം അടിച്ച ഒരു പടം കണ്ടത്. ഞാൻ സത്യമായിട്ട് പറയുകയാണ്, ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് RDX കൊണ്ടുപോയി. മോനെ ഒന്നും പറയാനില്ല, പടം വേറെ ലെവല്. നെൽസൺ പറയുന്ന പറയാം, വേറെ 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 മാരി പടം. സിനിമയിലെ ആൻ്റണി വർഗീസ്, ഷൈ നിഗം, അതുപോലെ തന്നെ നീരജ് മാധവ്. ഈ നീരജ് മാധവിനെ കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. നീരജ് മാധവ് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് ഒരു എവിടെയോ പോയ സമയത്ത് പുള്ളി ഒരു പാട്ട് പാടിയിരുന്നല്ലോ. അപ്പോൾ അതിനൊപ്പം പാടാത്തതുകൊണ്ട് ഒരുപാട് പേര് പുള്ളിയെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രോൾ ചെയ്തോലി ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അവരില്ലാതായിപ്പോയി, നാണം കെട്ട് ഇല്ലാതായിപ്പോവും. കാരണം ഇടല്ലോ, തിയേറ്ററിൽ മൂപ്പൻ്റെ ഫൈറ്റാണ്ട് വന്ന നേരത്തുണ്ട്, എന്താ സപ്പോർട്ട് അറിയോ, ആൾക്കാരെ സപ്പോർട്ട് നിങ്ങൾ കാണണേനി. എൻ്റെ മോനെ ബാക്കി രണ്ട് പേർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് മൂപ്പൻ്റെ ഫൈറ്റിനായിരുന്നു, ഒടുക്കാത്ത സപ്പോർട്ട്. ശരിക്കും അപ്പോഴാണ് മൂപ്പൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലായത് കേട്ടോ. ശരിക്കും ആ വീട്, അതായത് ആ മൂപ്പനെ ട്രോൾ ചെയ്ത് വീടുണ്ടാക്കിയത് ഇല്ലാതായി പോകും ഈ പടം കണ്ടു കഴിഞ്ഞാൽ. എന്നാ സപ്പോർട്ട് അറിയോ, ആൻ്റണി വർഗീസ്. മൂപ്പൻ നമ്മൾ ഈ അടുത്ത് കുറേ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കുറേ കോമഡി പടം എന്തൊക്കെ കാട്ടിക്കൂട്ടിയായിരുന്നു. പക്ഷേ മൂപ്പൻ്റെ ഒരു ഫൈറ്റ് പടം, തല്ലുള്ള ഒരു പടം വന്നിട്ടുണ്ടെങ്കിൽ മോനെ അത് നെക്സ്റ്റ് ലെവലായിരിക്കും. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഷൈനികം. ഒന്നും പറയാനില്ല, വേറെ ലെവൽ. മൂന്ന് പേരും തിയേറ്ററിൽ കസേറായിരുന്നു. ഓരോ ഫ്രെയിംസും നല്ല ക്വാളിറ്റിയിൽ എടുത്തിട്ടുണ്ട്. മിന്നൽ മുരളി, അതുപോലെ തന്നെ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ, ബാംഗ്ലൂർ ഡേയ്സ് എന്നീ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള സോഫിയ പോളാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ക്വാളിറ്റി ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ഈ പടത്തിൽ രണ്ട് പേരെ, അതായത് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് പേരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ, വളരെ വളരെ മോശമായി പോകും. ഫസ്റ്റ് സാം CS, എന്നാ ഒരു BGM അറിയോ. ശരിക്കും മൂപ്പരാണ്ട് നെട്ടിച്ചിട്ടോ. ഞാൻ ഈ പടം കണ്ടിട്ടുള്ള മഞ്ചേരി ലാഡറിൽ ഒരു പടം നിങ്ങൾ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഇതാ ഇവിടെ കിട്ടും. എന്താ അറിയോ, ഇവിടുത്തെ ഹൃദയം വരെ, ഹൃദയം തന്നെയല്ലേ, ആ എന്തായിക്കോട്ടെ, അതുവരെ കുലുങ്ങും. അങ്ങനത്തെ ഒരു എഫക്റ്റാണ് ആ ഓരോ BGM ഇവിടെ എഫക്റ്റ് ചെയ്ത്, ഇവിടെ ഫീൽ ചെയ്ത്. എന്നാ ഒരു BGM അറിയോ, വേറെ ലെവല്. മൂപ്പരാണ് മറ്റേ കൈദിയിലൊക്കെ BGM തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സിനിമയിലെ BGM കൈദിയിലെ BGM ആയിട്ട് നല്ലൊരു സാമ്യത തോന്നുട്ടോ. ചില സീൻസൊക്കെ കണ്ടപ്പോൾ പക്ക ഒരു കൈദി കാണുന്ന ഒരു ഫീലായിരുന്നു. BGMനെ കുറിച്ച് ഒന്നും പറയാനില്ല, വേറെ ലെവൽ. രണ്ടാമത്തെ ആൾ പറഞ്ഞ ആരാ അറിയാം, രണ്ടാമത്തെ കേട്ടോ, രണ്ടാമത്തെ ആൾ പറഞ്ഞ അൻപരിവ്. രണ്ട് പേരും സിനിമയുടെ കസറി ഫൈറ്റ് ഒന്നും പറയാനില്ല, നെക്സ്റ്റ് ലെവൽ. മലയാളത്തിൽ ഇത്രക്കും ബെസ്റ്റ് ഫൈറ്റ് ഉള്ളൊരു പടം എൻ്റെ ഒരു അഭിപ്രായത്തിൽ തല്ലുമാലേക്കാൾ മുകളിൽ കിടക്കും ഈ സിനിമയിലുള്ള ഫൈറ്റ്. നെക്സ്റ്റ് ലെവല്, ഒന്നും പറയാനില്ല. ഫൈറ്റൊക്കെ സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല, സൂപ്പർ. അത്രയാണ് പറയാലോ, ഗംഭീരം, വേറെ ലെവലിട്ട് ഈ പടം. ശരിക്കും ഈ പടം ഇതിനെ ശരിക്കും നെട്ടിച്ച്. ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു പടം ഇത്തവണത്തെ ഓണം തൂക്കിയെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണ് നിങ്ങളെങ്കിൽ ഈ പടം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതിനും വലിയ നഷ്ടം നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ, അത്രയ്ക്കും ഗംഭീരമായിട്ട് ഈ പടം എടുത്തിട്ടുണ്ട്. ഈ പടം എത്ര കോടി നേടുമെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ ഈ ഒരു സിനിമ 100% സാറ്റിസ്ഫൈ ചെയ്യും.
ഞാൻ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ ഈ കാലം വരെ ഞാൻ ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് മൂന്ന് പടം മാത്രമാണ് തിയേറ്ററിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് KGF ആണ്, സെക്കൻഡ് പൊസിഷനിൽ കൈതയാണ്, തേർഡ് പൊസിഷനിൽ തല്ലുമാലയാണ്. ഇതിൽ ഞാൻ തേർഡ് പൊസിഷൻ ഇനി ആർക്ക് കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ RDX ആണ്. RDX കൊണ്ടുപോയി ഒന്നും പറയാനില്ല. ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടില്ലേണ്ടല്ലോ, പിന്നെ നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ശരിക്കും നല്ലൊരു തിയേറ്ററിൽ, നല്ലൊരു സൗണ്ട് എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ, വലിയൊരു സ്ക്രീനിൽ ഈ പടം പോയി കണ്ടു കഴിഞ്ഞാൽ മോനെ ഒരു ഫീല് കിട്ടാണ്ട് അത് വേറെ ഒന്നും കിട്ടൂല. എൻ്റെ മോനെ, രണ്ടര മണിക്കൂർ ഇരുത്തിയിട്ടുണ്ടല്ലോ, എന്താ പറയുക, വേറൊരു ഫീല്. ഒരു ലൈക്ക് ഒരു KGF സിനിമ ഒക്കെ കണ്ട പോലെ മൊത്തത്തിലൊരു രോമാഞ്ചൊക്കെ എണീച്ചിരുന്ന് നീ വേറെ ലെവലും മുത്തേന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ. നെക്സ്റ്റ് ലെവലാണ് ഈ പടം. ഈ പടം ശരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുടുംബ ഓഡിയൻസിനാണെന്ന് എനിക്ക് തോന്നില്ല, യൂത്ത് ഓഡിയൻസിനാണ്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ ഈ ഒരു സിനിമ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യും, 100% ഉറപ്പ് എൻ്റെ ഗ്യാരണ്ടി. അടിപൊളിയാണ് ഈ പടം. ഈ പടത്തിന് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കും, നിങ്ങൾ ആരും എന്നെ എതിർക്കരുത്. 5/5 ഈ പടത്തിന് ഞാൻ കൊടുക്കും. എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ 5/5 കൊടുക്കുന്ന ഏക പടം ഈ പടമായിരിക്കും. ശരിക്കും ഈ പടം നെട്ടിച്ചിട്ടോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. ഈ പടമൊക്കെ ഇത്തവണത്തെ ഓണം തൂക്കുമെന്നൊക്കെ, കിങ് ഓഫ് കൊത്തയൊക്കെ തകർത്ത് ഈ പടം ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പടത്തിൻ്റെ റേഞ്ച് ഒന്ന് ഓർത്തൊക്കെയാളി.